ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഓൾ അബൌട്ട് വെറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കാത്ലിൻ. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മൾ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആട് കർഷകർക്ക് വേണ്ടിയുള്ള കാര്യമാണ്. അതായത് ആട്ടുംകുട്ടികൾക്ക് പൊതുവെ കാണപ്പെടുന്ന ഒരു രോഗമാണ് ടെറ്റനസ് രോഗബാധ. ഈ ടെറ്റനസ് രോഗബാധ വന്ന് ഒരുപാട് ആട്ടുംകുട്ടികൾ ചത്തുപോകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെറ്റനസ് രോഗത്തെക്കുറിച്ച് അഥവാ കുതിരസന്നി എന്നതിനെ കുറിച്ചിട്ടുമാണ്. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആട്ടുംകുട്ടികൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം. നല്ല ഭംഗിയുള്ള ആട്ടുംകുട്ടികളൊക്കെ ജനിച്ച് ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ ശരീരം മുഴുവൻ മരവിച്ച് വടി പോലെ ആവുന്ന ഒരവസ്ഥ, വാ പോലും തുറക്കാൻ പറ്റാതെ അവർ പെടഞ്ഞ് പെടഞ്ഞ് ചാവുന്ന അവസ്ഥകളൊക്കെ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്ന നമ്മുടെ ആട്ടുംകുട്ടികൾക്ക് ബാധിക്കുന്ന ടെറ്റനസ് രോഗബാധിതയാണ് ഈ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത്. ടെറ്റനസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വഴിയാണ് വരുന്നത്. ക്ലോസ്ട്രീഡിയം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ഈ രോഗം നമ്മുടെ ആട്ടുംകുട്ടികളിലേക്ക് പടർത്തുന്നത്. മെയിനായിട്ടും ടെറ്റനസ് ബാധ ഏൽക്കുന്നത് ആടുകൾക്കും കുതിരകൾക്കുമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആട്ടുംകുട്ടികളുടെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഈ രോഗ ലക്ഷണങ്ങൾ കണ്ടു വന്നു കഴിഞ്ഞാൽ ഇതിന് ചികിത്സ ഇല്ലെന്നുള്ളതാണ് ഇതിൻ്റെ ദുഃഖകരമായുള്ള കാര്യം. അപ്പോൾ ഈ രോഗം വരാതെ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. അതായത് നമ്മുടെ ആട് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തന്നെ അവർക്ക് 3-ാം മാസവും 4-ാം മാസത്തിലും ടെറ്റനസിന്റെ ഒരു ഡോസ് വാക്സിനേഷൻ എടുക്കുന്നത് വഴി ടെറ്റനസിന്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് വഴി കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവുകയും അതുവഴി കുട്ടികൾക്ക് ജനിച്ച ശേഷം ഇൻഫെക്ഷൻ വരാതിരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ഈ നമ്മളിനി അഥവാ ഒരു ജനിച്ച കുട്ടീനെ നമ്മൾ എടുത്തതിന് ശേഷം നമുക്കറിയാം അവർക്ക് ടെറ്റനസ് ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആട്ടുംകുട്ടി ജനിച്ച് ഒരു 3-ാം മാസത്തിലും 4-ാം മാസത്തിലും ആദ്യത്തെ ടെറ്റനസിൻ്റെ ഇഞ്ചക്ഷൻ നിങ്ങൾ നിർബന്ധമായും എടുക്കണം. അതിനുശേഷം 2 ആഴ്ച കഴിയുമ്പോൾ അതിൻ്റെ ഒരു ബൂസ്റ്റർ ഡോസും എടുക്കുവാൻ ശ്രദ്ധിക്കണം. പിന്നെ അതിനുശേഷം ഓരോ 6 മാസം കൂടുമ്പോഴും ടെറ്റനസിൻ്റെ ഇഞ്ചക്ഷൻ അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുക്കുവാൻ നിർബന്ധമായും ഓർക്കണം. കാരണം പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ഈ ടെറ്റനസ്. ഈ രോഗത്തിൽ നിന്ന് നമ്മുടെ ആട്ടുംകുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ, ആട്ടുംകുട്ടി ജനിച്ച ഉടനെ തന്നെ അതിൻ്റെ പുക്കൾ കൊടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ലൊരു നൂല് ഉപയോഗിച്ച് കെട്ടുക. അതിനുശേഷം അയഡിനോ പൊട്ടാസ്യം പെർമാഗ്നേറ്റോ അല്ലെ ടിഞ്ചർ ബെൻസോനോ ഉപയോഗിച്ച് പുക്കൾ കൊടി മുക്കിയെടുക്കുക. ആ പുക്കൾ കൊടി ഉണങ്ങുന്നത് വഴി നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ അതുവഴിയുള്ള ഇൻഫെക്ഷൻ നമുക്ക് തടയാൻ സാധിക്കത്തുള്ളൂ. അത് കൂടാതെ തന്നെ ആട്ടുകുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ തള്ള ആടുകൾക്കാണെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. കാരണം അവർക്ക് ടെറ്റനസിൻ്റെ ഇഞ്ചക്ഷൻ നിർബന്ധമായി നമ്മൾ എടുക്കണം. ഇത് വഴിയൊക്കെ നമുക്ക് നമ്മുടെ ആടുകളെ ടെറ്റനസ് രോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആടുകൾക്ക് എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായും ടെറ്റനസിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കണം. ഏതൊക്കെ കണ്ടീഷനുകളിലാണ് നമുക്ക് ആടുകൾക്ക് ടെറ്റനസിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ അവരുടെ അകിടോ അല്ലെങ്കിൽ ശരീരമോ ഏതെങ്കിലും കമ്പിവേലി കൊണ്ട് മുറിയുന്ന അവസ്ഥ, പട്ടി കടിക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും പ്രസവ സമയത്ത് എന്തെങ്കിലും പ്രസവം ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ നമ്മൾ വലിച്ചെടുക്കുന്നതൊക്കെ അവസ്ഥയിലും അവർക്ക് ടെറ്റനസിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കണം. അതുകൂടാതെ തന്നെ അവരുടെ ഇയർ ചെവിയിൽ ടാഗ് ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഇല്ല, ആ സമയത്ത് ടാഗ് ചെയ്യുന്ന സമയത്ത് ടാഗ് ഒക്കെ കീറി പോകുന്ന അവസ്ഥ, അതായത് ശരീരത്തിൽ ഏതൊരു തരത്തിലുള്ള മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാലും അവർക്ക് നിർബന്ധമായും ടെറ്റനസിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ആട് കർഷകർക്ക് ടെറ്റനസിനെ കുറിച്ച് ഏകദേശം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ രോഗം നിങ്ങൾ നിസ്സാരമായി എടുക്കാതെ നമ്മുടെ ആടുകളുടെയോ ആട്ടുംകുട്ടികളുടെയോ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ മുറിവുണ്ട 24 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ TTയുടെ ഒരു ഡോസ് ഇഞ്ചക്ഷൻ നിർബന്ധമായും എടുത്തിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും മുറിവുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നത് പോലെ തന്നെയാണ് അവർക്കും എടുക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടെറ്റനസ് എന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനിൽ നിന്ന് നമ്മുടെ ആടുകളെയും ആട്ടുകുഞ്ഞുങ്ങളെയും രക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള കർഷക സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കല്ല്. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനും മറക്കല്ല്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.